മാന്യ പ്രേക്ഷകർക്ക് ശരറാന്തലിലേക്ക് സ്വാഗതം. ലോകപ്രശസ്തമായ ഒരു നാടോടി കഥയാണ് ഇത്തവണ ശരറാന്തലിൽ തെളിയുന്നത്. ജന്മന അലസനും മടിയനുമായ ആൻ്റപ്പൻ എന്ന ചെറുപ്പക്കാരനാണ് ഇക്കഥയിലെ പ്രധാന കഥാപാത്രം. അവനൊരു കൂട്ടുകാരനുണ്ട്, ദാമു. ആൻ്റപ്പൻ്റെ കൂടെ നടന്ന് അവനെ വഷളാക്കുക എന്നതാണ് ദാമുവിൻ്റെ പ്രധാന പരിപാടി. അതൊരു വേനൽക്കാലമായിരുന്നു. ആൻ്റപ്പൻ്റെ അപ്പൂപ്പൻ ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ആഹാ, പാപ്പൻ ഇവിടെ വന്നിരിക്കുക? വെറുതെ അല്ല വീട്ടിൽ കാണാഞ്ഞത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നീ എന്നെ വീട്ടിൽ പോയി നോക്കിയിട്ട് എന്താ കാര്യം? ഞാനതിന് അപ്പാപ്പനെ കാണാൻ വന്നതല്ല. ആൻ്റപ്പം വീട്ടിലുണ്ടായിരുന്നതാണല്ലോ. അവിടെ എങ്ങും കാണാനില്ല. അല്ല, ഈ വയ്യാത്തോടത്ത് അപ്പാപ്പൻ എന്തായി ചെയ്യണേ? ഞാനൊരു മാവ് നടന്നു. കുറച്ച് കൊല്ലം കഴിയുമ്പോ ഇതില് നിറയെ മാമ്പഴം ഉണ്ടാവും. നല്ല ചക്കര മാമ്പഴം. എടാ ദാമു, നിനക്കറിയോ ഒരു മാവ് നടുക എന്ന് പറഞ്ഞ ഒരഭയം നടുക എന്നർത്ഥം അറിയാമോ? എന്തോരം കിളികൾക്ക് ഇതിൽ കൂട് വെക്കാം. അത് നേരം. ഒരു മരം നടുക എന്ന് പറഞ്ഞ ഒരു തണൽ നടുക എന്നുകൂടി അർത്ഥമുണ്ട്. മനുഷ്യന്മാർക്കും കന്നുകാലികൾക്കുമൊക്കെ കത്തുന്ന വേനലിൽ ഈ തണലിൽ വന്നിരിക്കാം. പിന്നെ മാമ്പഴക്കാലത്ത് ഇഷ്ടംപോലെ ചക്കര മാമ്പഴം തിന്നുകയും ചെയ്യാം. പക്ഷെ അപ്പാപ്പ, എനിക്കൊരു സംശയം. പറ. നിന്റെ സംശയം എന്താ? അത് പറഞ്ഞ അപ്പാപ്പന് വിഷമാവോ? വിഷമോ? ഇത്രയും പ്രായമായിട്ടിരിക്കണം ഞാൻ എന്തിനെ കുറിച്ച് വിഷമിക്കാനാ? നീ പറയട ചെറുക്ക, എന്താ സംശയം? അതായത്, അപ്പാപ്പനെയും മരം നടുകയാണല്ലോ. നട്ടല്ലോ. നട്ടു. ഇത് വളർന്ന് വലിയ മരമാകാൻ വർഷങ്ങളെടുക്കുമല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ. അങ്ങനെ ഇത് നിറയെ മാമ്പഴം ഉണ്ടാവും. പക്ഷെ അത് പറിച്ചു തിന്നാൻ അപ്പാപ്പൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടാവോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ജീവിച്ചിരിപ്പുണ്ടാവോ അപ്പാപ്പ? മനുഷ്യായുസിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. നീ പറയുന്നത് ശരിയാദാമോ? പക്ഷെ നിനക്കറിയാമോ, ഞാൻ ഒരുപാട് മാമ്പഴം തിന്നിട്ടുള്ളവനാ. അതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, പണ്ട് മരിച്ചുപോയ ആരൊക്കെയോ നട്ടുവളർത്തിയതാ. ഞാനും അവരെ പോലെ മാവ് നടുകയാ വരുന്ന തലമുറയ്ക്ക് വേണ്ടി. കൊള്ളാലോ പാപ്പ. ശോ, ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ആൻ്റപ്പന്റെ അപ്പാപ്പനായിട്ട് ജനിക്കേണ്ട ആളൊന്നുമല്ല അപ്പാപ്പൻ. എടാ പൊട്ട, ജീവിച്ചിരിക്കുമ്പോ നാല് മരം നടാൻ ആരും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒന്നും ജനിക്കണ്ട. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച നമ്മുടെ പൂർവികരാ നമുക്ക് വേണ്ടി മരം നട്ടത്. അത് നേരെ അപ്പാപ്പൻ പറഞ്ഞത്. എടാ, ആൻ്റപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്താ പാപ്പ? നീ അവന്റെ വലിയ കൂട്ടുകാരനല്ലേ, നീ അവനെ ഒന്ന് ഉപദേശിക്കണം. അപ്പാപ്പൻ പറഞ്ഞാ മതി, ഞാൻ എന്താ അവനോട് പറയേണ്ടത്? ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, ആൻ്റപ്പൻ എന്തു അനുസരിക്കും. അതുകൊണ്ടാ നിന്നോട് പറയണത്. അപ്പാപ്പൻ പറ. ദാമു, എനിക്ക് ഈ ലോകത്ത് ആകെയുള്ളത് രണ്ടുപേരാ, എന്റെ മോൻ ലോനപ്പനും അവന്റെ മോൻ ആൻ്റപ്പനും. അറിയാ അപ്പാപ്പ. ഞാനും എന്റെ മോൻ ലോനപ്പനും ഈ ആൻ്റപ്പനെ വളർത്തിയത് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാ. അതിന് ആൻ്റപ്പനെ കൊണ്ട് എന്താ കുഴപ്പമാ പാപ്പ? അവനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ശല്യമുണ്ടോ? അത് ശരിയാ, അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല. പക്ഷെ വൈകാതെ തന്നെ
അവൻ വലിയൊരു പ്രശ്നമായി മാറും. അതെന്താ പാപ്പന അങ്ങനെ പറഞ്ഞത്? എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആന്റപ്പന. എന്താ കാര്യം? അവൻ നല്ലവനായതുകൊണ്ട്. അവനുണ്ടല്ലോ തനി തങ്കമാപ്പാപ്പ. എടാ, അവൻ തങ്കമല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നാട്ടുകാര് നല്ലത് പറയുന്നത് കേൾക്കാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവന്റെ പ്രധാന പരിപാടി എന്താ? രാപകലില്ലാതെ ഇങ്ങനെ തിണ്ടി നടക്ക. കമന്ന് കിടക്കുന്ന ഒരു പ്ലായില എടുത്ത് മരത്തിയെടുത്തു അവനെ. അതുകൊണ്ട് ആർക്ക് എന്താ അപ്പാപ്പ ഒരു പ്രയോജനം? കമിഴ്ന്ന് കിടക്കണ പ്ലാവില കമിഴ്ന്ന് തന്നെ കിടക്കട്ടെ. എന്തിനാ മലത്തിയിടുന്നത്? ഇതാ അവൻ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പ്രായം ഇത്രയായില്ലേ, പണിയെടുത്ത് തിന്നണോന്ന് വല്ല ചിന്തയുണ്ടോ അവന്? അപ്പൊ അതാണ് സംഭവം. മോനെ, നീ പറഞ്ഞ അവൻ കേക്കും. ഇത്രയുള്ളോ? ഞാൻ ഏറ്റപ്പാപ്പ, ഞാൻ ഏറ്റ്. ആ എടാ, നീ എവിടെ പോയിരുന്നടാ? നിന്നെ തിരക്കി ഞാൻ വീട്ടിൽ പോയിരുന്നു. ആഹാ, നല്ല ആളാ. നീ വന്നിട്ട് വീട്ടിനുള്ളിൽ കയറി നോക്കിയോ? ഇല്ല. എടാ, ഞാൻ അകത്ത് കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. ഈ പട്ടാപ്പകല, ഉറക്കം വരാൻ രാത്രി തന്നെ ആവണോ? ആണ്ടപ്പാ, ഈ നേരം കെട്ട നേരത്തൊന്നും കിടന്നുറങ്ങണം നല്ലതല്ല. നേരം കെട്ട നേരോ? അപ്പാപ്പ, എല്ലാ നേരവും ദൈവം ഉണ്ടാക്കിയത്. അതില് പിന്നെന്താ ഒരു കെട്ട നേരം? ആ അത് നേരം. അപ്പൂപ്പ, പൈസ വല്ലതും കയ്യിലുണ്ടോ? അപ്പൊ ഇന്നലെ ഞാൻ കാലണ തന്നതോ? അപ്പൂപ്പ, കണക്ക് പറയല്ലേ. എടാ കണക്ക് പറയണ്ടേ? നിന്റെ അപ്പൻ ലോനപ്പൻ രാപകലില്ലാതെ മണ്ണീ കിടന്ന് പണിയെടുക്കണ കാശാ എന്റെ കൈ കൊണ്ട് തരണത്. അതിനാ നീ ഇങ്ങനെ കൊറേശ്ശെ കൊറേശ്ശെ വാങ്ങിക്കൊണ്ടു പോണത്. അതിനെന്താ അപ്പൂപ്പ, എന്റെ അപ്പന്റെ കാശല്ലേ. പൊന്നപ്പൂപ്പനല്ലേ, വല്ലതും താ. വല്ലതും താ, പിച്ചക്കാര് പറയണ ഭാഷ. എന്റെ അപ്പൂപ്പനുണ്ടല്ലോ പുലിയ. എങ്കി ശരിയാ പാപ്പ, വട. അപ്പനാ, എന്തിനാപ്പാ അപ്പൻ ഈ വയ്യാത്തോടത്ത് എന്തിനാ അങ്ങോട്ട് വന്നേ? എത്ര വയ്യെങ്കിലും ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും ലോനപ്പാ. എന്റെ തൂമ്പായും വേർപ്പും വീഴാത്ത ഒരു തരി മണ്ണ് ഇവിടെ ഇല്ല. എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നമ്മുടെ ആന്റപ്പനെ ഞാൻ ഇന്ന് ഇത്തിരി പൈസ കൊടുത്തു. അപ്പാ, ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പനോട് അവനൊരു ചില്ലി കാശ് കൊടുക്കരുതെന്ന്? സാരമില്ലടാ, ഞാനും നീയുമല്ലാതെ അവന് കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? അപ്പനാ അവന് വളം വെച്ചു കൊടുക്കുന്നത്. വളം വെച്ചു കൊടുക്കണതല്ല. അവന് ഇനി എന്ത് ചെയ്യണമെന്നാ എനിക്കറിയാത്തത്. ഇന്ന് നന്നാവും നാളെ നന്നാവും വിചാരിച്ചിട്ട് അവൻ നന്നാവണ്ടാ. ഞാൻ രാമുവിനോട് പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് ഉപദേശിക്കാൻ. അത് ഗംഭീരായി. എന്റെ അപ്പ ആ ദാമുവ ആന്റപ്പനിങ്ങനെ നശിപ്പിക്കുന്നത്. ആ കൂട്ടുകെട്ട് ഒഴിവാക്കാൻ പറഞ്ഞ അവനിട്ട് അനുസരിക്കേയില്ല. അപ്പം വയ്യാത്തോടത്ത് എന്തിനാ ഇങ്ങനെ വേലുകൊള്ളുന്നത്? വീട്ടിലേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് വന്നോളാം. അതേ, അപ്പൻ ചെന്നിട്ട് ഇനി കഞ്ഞി വെക്കാനൊന്നും നിക്കണ്ട. അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. അതെന്താടാ, ഞാൻ തന്നെ ചെയ്താല്? ഞാൻ തന്നെയല്ലടാ കഞ്ഞിയും കറിയും വെക്കാൻ നിന്നെ പഠിപ്പിച്ചത്. ഞാൻ ചെയ്തോളാം. അപ്പ വേണ്ട, ഇനി അതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പനിപ്പോ പണ്ടത്തെ ആരോഗ്യമൊന്നും ഇല്ല. ഇറക്കി വെക്കുമ്പോ കഞ്ഞിക്കലം ദേഹത്തോട്ട് വീണാലാ? അപ്പൻ ഇനി അതൊന്നും ചെയ്യണ്ട. ശരിയാടാ ലോനപ്പ, നീ പണി കഴിച്ച് വേഗം അങ്ങോട്ട് വാ, എനിക്ക് വിശക്കണുണ്ട്. മകനൊന്നും നന്നായി കാണാൻ എല്ലാ പിതാക്കളെയും പോലെ ലോനപ്പനും
ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്തു പറയാൻ, ആന്റപ്പൻ ദിനം പ്രതി എന്നോണം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിയേ, കമഴ്ന്ന് കിടക്കണ പ്ലാവില നീയെടുത്ത് മലത്തിയിടില്ല. സംഗതി നേരാതാമു, പണിയെടുക്കാന്ന് പറഞ്ഞാ എനിക്ക് വെറുപ്പാ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് സങ്കടം വന്നത് വേറൊരു കാര്യത്തിലാ. ധർമ്മക്കാരന്റെ പോലെ കാശരന്ന് നീ നിന്ന നിൽപ്പ്. നീ അത് ശ്രദ്ധിച്ചു അല്ലേ? പിന്നെ അല്ലാതെ നിന്റെ ആ ദയനീയ ഭാവം എന്റെ മനസ്സിന്ന് പോണില്ല. ഒറ്റ ചങ്ങാതിക്ക് മാത്രമേ ആ വേദന മനസ്സിലാക്കാൻ പറ്റൂ. എടാ, എന്നും ഇങ്ങനെ കപ്പലണ്ടി മിഠായും വാങ്ങി തിന്ന് നടന്നാ മതിയോ? തെങ്ങ് പോലെ വളർന്നു നമ്മള്, ഇത്തിരി തെങ്ങും കള്ളൊക്കെ കുടിക്കണ്ടേ? കള്ളോ? അയ്യോ, നല്ലതാടാ. അതിനൊക്കെ കാശ് എത്ര വേണം? നല്ല കാശു വേണം. എടാ ആന്റപ്പ, കാശു കൊടുക്കാതെ നല്ല നല്ല സാധനങ്ങൾ എവിടെന്ന് കിട്ടാനാ? കാശു വേണം. പക്ഷേ എനിക്ക് എവിടെന്ന് കിട്ടാനാ കാശ്? അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. നീ നടക്കണ വല്ല കാര്യവും പറ. എടാ നടത്തണം, അതാം എടുക്ക്. നിന്റെ അപ്പൻ പണിയെടുക്കണ കാശൊക്കെ അപ്പാപ്പന്റെ കയ്യിലല്ലേ കൊടുക്കണത്? അപ്പാപ്പനെ ഒന്ന് കാര്യമായിട്ട് മണിയടിച്ച കാര്യം നടക്കും. വിദ്യയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് തെണ്ടി നടക്കാനൊന്നും പോയില്ലേ? അപ്പൂപ്പ, ഞാൻ നന്നാവും തീരുമാനിച്ചു. നന്നാവാൻ തീരുമാനിച്ച നീയാ? ആ വെട്ടത് ഇങ്ങോട്ട് തന്നെ. ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഇത് മാത്രല്ല, കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ ഇനി ഞാൻ പഠിക്കും. അപ്പൂപ്പം വെറുതെ നോക്കിക്കൊണ്ടിരുന്നാ മതി. എന്റെ ആന്റപ്പ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ അലസതയൊക്കെ വലിയ തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. ദാമു നിന്നോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞു എന്ന് ചോദിച്ചാ പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞ അതിനു മുമ്പേ ഞാൻ നന്നാവും തീരുമാനിച്ചതാണ്. നന്നായി മോനെ. അപ്പൂപ്പനിനി എന്നെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടണ്ട. അപ്പൂപ്പ, ഞാൻ ഇന്നലെ പള്ളി പോയി ഒന്ന് കുപ്പസാരിച്ചു. ഇനി മുടങ്ങാതെ പള്ളി പോയി. കർത്താവേ, നീ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. എനിക്കൊരാഗ്രഹം, നല്ലൊരു തൊഴില് കണ്ടുപിടിക്കണമെന്ന്. അതിനെന്തിനാടാ കണ്ടുപിടിക്കണത്? ഞാനും നിന്റെ അപ്പനും ഒക്കെ പിടിച്ച് തഴമ്പിച്ച തൂമ്പയില്ലേ ഇവിടെ, അതെടുത്ത് പണിക്ക് അങ്ങോട്ട് ഇറങ്ങണം. അത് ഞാൻ ചെയ്യും. പക്ഷെ അത് പോരാ അപ്പൂപ്പ, നല്ലൊരു കച്ചവടം തുടങ്ങണം. കച്ചവടം? എന്ത് കച്ചവടം? തേങ്ങ കച്ചവടം. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങിയാ മതി. നാട്ടുംപുറത്തുനിന്ന് തേങ്ങ എടുത്ത് അങ്ങാടി കൊണ്ടുപോയി വിൽക്കുക. നല്ല ലാഭ അപ്പൂപ്പ. അതെനിക്കറിയാം, ലാഭമുള്ള ഏർപ്പാടാ. ഇവിടെ ആ കുരിശിങ്ങ തോമാ മുതലാളി എങ്ങനെയാ മുതലാളിയായേ? തേങ്ങ കച്ചവടം ചെയ്തിട്ട് പട്ടിണിയും പരിവട്ടമായി ജീവിച്ച കുടുംബ ഇപ്പൊ എന്താ സ്ഥിതി? ആറ് കാളവണ്ടി, ആട്, പോത്ത്, കൃഷി, വലിയ നിലയിലായില്ലേ? അതുപോലെ ഞാനും വലിയ നിലയിലാവും. ആവണം. അത് തന്നെയാ എന്റെയും നിന്റെ അപ്പന്റെയും ആഗ്രഹം. പെട്ടെന്നൊരു വിഷമം. ഞാനൊരു വലിയ മുതലാളി ആവണത് കാണാൻ അമ്മച്ചി ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഓ, അതോർത്ത് നീ സങ്കടപ്പെടണ്ട. നിന്റെ അമ്മച്ചി ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ആ
പക്ഷെ അപ്പൂപ്പ ഒരു പ്രശ്നമുണ്ട്. എന്താ മോനെ? തേങ്ങ കച്ചവടം തുടങ്ങാൻ പണം വേണ്ടേ? അത് ശരിയാണല്ലോ, അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാ? അപ്പന്റെ കാശൊക്കെ അപ്പൂപ്പന്റെ കയ്യിലുണ്ടല്ലോ, അതിന് കുറച്ച് പണം തന്നാ മതി. എടാ അത്, അപ്പൂപ്പൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മതി. നിന്നെ അല്ലാതെ പിന്നെ ഞാൻ ആരാ സ്നേഹിക്കാനടാ? പക്ഷേ അപ്പൂപ്പ എനിക്കൊരു വാശിയുണ്ട്, എത്രയും വേഗം വലിയൊരു മുതലാളിയാണ്. പിന്നെ അപ്പൂപ്പൻ ആരാ? ആന്റപ്പം മുതലാളിയുടെ അപ്പൂപ്പൻ. അതിന്ന് കുറച്ച് പണം അപ്പൂപ്പൻ ഇങ്ങത്താ, ഒരു മാസത്തിനുള്ളിൽ നമുക്കത് തിരിച്ചു വയ്ക്കാം. അപ്പൂപ്പനും ഞാനും മാത്രം ഇത് അറിഞ്ഞാ മതി. എന്റെ പൊന്നപ്പൂപ്പനല്ലേ? ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തിനടാ നിന്റെ അപ്പാപ്പനാന്നും പറഞ്ഞ് നടക്കണേ. പക്ഷേ ആന്റപ്പ കാശ് ചെലവാക്കുമ്പോ സൂക്ഷിച്ച് ചെലവാക്കണം കേട്ടോ. അറിയാലോ നിന്റെ അപ്പൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ പണം ഉണ്ടാക്കണേന്ന്. അതൊക്കെ എനിക്കറിയാം അപ്പൂപ്പ. അപ്പാപ്പന് ജീവനായിരുന്നു ആന്റപ്പൻ. അവൻ വലിയ നിലയിൽ എത്തണമെന്ന് അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ലോനപ്പൻ എല്ലുമുറിയെ പണിതുണ്ടാക്കി തന്നെ ഏൽപ്പിച്ച തുക അദ്ദേഹം അവനെ കച്ചവടം ചെയ്യുവാനായി നൽകിയത്. കച്ചവടം ചെയ്യാനെന്നും പറഞ്ഞ് അപ്പാപ്പനിൽ നിന്ന് പണവും വാങ്ങിപ്പോയ ആന്റപ്പൻ ദാമുവിനെയും കൂട്ടി നഗരത്തിലേക്ക് പോയി. ആ പണം മുഴുവൻ അവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചു. ആന്റപ്പ എങ്ങനെയുണ്ട്? എന്താ ഒരു സുഖം? തേങ്ങാ കച്ചവടത്തിന് പോയവൻ തെങ്ങുകളും കുടിച്ച്. എങ്ങനെയുണ്ടടാ എന്റെ ബുദ്ധി? നീ ആളടാ ബുദ്ധിരാക്ഷസൻ. നീയല്ലേടാ എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നത്. അപ്പോ ആരാ രാക്ഷസൻ? എടാ പറഞ്ഞോ, ഇനി എന്താ നിന്റെ ആഗ്രഹം? പറയട്ടെ. എനിക്ക് അവളെ കെട്ടണം. ആര്? ആ അപ്സരസിന്റെ സെലീന. അവളെ ഓമാ മുതലാളിയുടെ മോളോ? അവളെന്ത് സ്വപ്നമാണ്. അവളെ എനിക്ക് കല്യാണം കഴിക്കണം. അപ്പൊ ഇതൊക്കെ ഉണ്ടായിരുന്ന നിന്റെ മനസ്സില്? എന്ത് മനസ്സിന്റെ മണിച്ചപ്പിന് അടച്ചു വെച്ചോ? തെങ്ങുകള അകത്താട്ടി വന്നപ്പ മണിച്ചപ്പ് തുറന്നു. ആന്റപ്പ കരയില്ലെന്ന്. എനിക്ക് അവൾക്ക് ഒരു ജീവിതം കൊടുക്കണടാ. എന്റെ സെലീന എനിക്ക് വേണോടാ? നിന്റെ സെലീന? എടാ അവള് മനസ്സമ്മതം കഴിഞ്ഞിരിക്കണ പെണ്ണാ. നീ മനസ്സിന്റെ മണിച്ചപ്പ് എന്റെ അടുത്ത് തുറന്നത് തുറന്നു. ഇനി വേറെ ആരടുത്തും പോയി ആ മോഹത്തിന്റെ ചെപ്പ് തുറക്കണ്ട. പുറം പൊളിയും. പണമെല്ലാം തീർന്നപ്പോൾ ആന്റപ്പൻ വീട്ടിൽ തിരിച്ചെത്തി. സന്തത സഹചാരിയായ ദാമുവും കൂടെയുണ്ടായിരുന്നു. തേങ്ങാ കച്ചവടത്തിനെന്നും പറഞ്ഞ് തന്റെ പണം മകൻ കൊണ്ടുപോയ വിവരം ഇതിനകം ലോനപ്പൻ അറിഞ്ഞിരുന്നു. മറ്റൊന്നുകൂടി അയാൾ അറിഞ്ഞു. തോമാ മുതലാളിയുടെ മനസ്സമ്മതം കഴിഞ്ഞ മകൾ സെലീനയോട് ആന്റപ്പൻ കള്ളും കുടിച്ചു ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയെന്നും അവളുടെ അടി വാങ്ങിക്കെട്ടിയെന്നും. ലോനപ്പേട്ടാ തേങ്ങാ കച്ചവടമെന്നും പറഞ്ഞ ഇവൻ എന്നെ കൊണ്ടുപോയത്. പക്ഷേ ഇവൻ എന്നെ ഒരു കുടിയനാക്കി മാറ്റി.
നീ ഇങ്ങ് വന്നേ. നിന്നെ ഇവനല്ല, നീ ഇവനെ വഷളാക്കിയത്. ഇറങ്ങി പോടാ, ഇനി എന്നെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പോടാ. ഞാൻ പോയ അപ്പ അപ്പൻ എന്നോട് ക്ഷമിക്കണം. നീ മിണ്ടരുത്. അപ്പ എന്നാലും അപ്പൻ എന്നോടൊരു വാക്ക് ചോദിക്കാതെ ഈ കുരുത്തം കെട്ടവന് പണം എടുത്തു കൊടുത്തല്ലോ. ഞാൻ ഇവനെ വിശ്വസിച്ചു പോയടാ. ഇവന്മാരതുകൊണ്ടുപോയി കള്ള് കുടിച്ച് നശിപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ചെയ്തത് വിശ്വാസം വെച്ചിട്ടാണ്. ഞാൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം കൊണ്ടുപോയി ദൂർത്തടിക്കാൻ ഒരു മടിയും നിനക്കുണ്ടായില്ല. അതപ്പാ നീ എന്നോട് ഇത് ചെയ്തല്ലോടാ. പള്ളി പോയി കുമ്പസാരിച്ചെന്നും നാളികേര കച്ചവടം നടത്തി മുതലാളിയാകണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിശ്വസിച്ചു പോയ. അപ്പാ ഇനി ഈ വീട്ടിൽ നിന്ന് ഇവന് ഒരു തുള്ളി കഞ്ഞോളം പോലും കൊടുക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും അപ്പ? നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കണടാ. എന്ന് വെച്ചാ എടാ പണിയെടുത്ത് തിന്നണോന്ന്. നാളെ മുതൽ നീ തൂമ്പെടുത്ത് പണിക്ക് പോണം. കിട്ടുന്ന കൂലി വൈകിട്ട് എന്റെ കൈക്ക് കൊണ്ടുവന്ന് തരികയും വേണം. പുലിവാലായല്ലോ കർത്താവേ. ലോനപ്പാ നീ പറഞ്ഞതാ അതിന്റെ ശരി. ഇനിയെങ്കിലും ഇവൻ പണിക്ക് പോട്ടെ. അങ്ങനെ പിറ്റേന്ന് മുതൽ തൂമ്പായും എടുത്ത് പണിക്ക് പോകാൻ ആന്റപ്പൻ നിർബന്ധിതനായി. ഒരു ജന്മിയുടെ കൃഷിയിടത്തിൽ പണി കണ്ടെത്താൻ അവന് ബുദ്ധിമുട്ടുണ്ടായില്ല. എന്നാൽ പൊരിവേലിൽ നിന്നുകൊണ്ടുള്ള പണിയെടുപ്പ് എളുപ്പമായിരുന്നില്ല, അസഹ്യമായിരുന്നു. പക്ഷേ ചെയ്തല്ലേ പറ്റൂ. കൂലി കിട്ടിയപ്പോൾ അവന് വളരെയധികം അഭിമാനം തോന്നി. ആ തുക വൈകിട്ട് അവൻ അപ്പനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇന്ന് എനിക്ക് കിട്ടിയ കൂലി നന്നായി. അപ്പാ ഇവൻ ജീവിതത്തിൽ ആദ്യമായി പണിക്ക് പോയി കൂലിയും കൊണ്ടുവന്നു. ഇപ്പോഴാ ഇവൻ എന്റെ മകനായത്. നീ നോക്കിക്കോലോനപ്പാ, ഇനി നമ്മുടെ ആന്റപ്പൻ നന്നാവും. ആ ദാമുമായിട്ടുള്ള കൂട്ടെ ഇനി തുടരാതിരുന്നാ മതി. ഇനി ദാമുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് കള്ളു കുടിപ്പിച്ചത് അവനാ. നന്നായി മോനെ, ചീത്ത കൂട്ടുകെട്ടുകളാണ് നമ്മളെ നശിപ്പിക്കുന്നത്. പിശാച് കൂട്ടുകാരുടെ രൂപത്തിലും വരും. മോനപ്പാ ഇവൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പണം ഭദ്രമായി സൂക്ഷിക്കണം. ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ കാട്ടിത്തരാം. എടാ നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്തിനാ കാശ് കണത്തി കളഞ്ഞത്? ആ പതിവ് തുടർന്നു. ആന്റപ്പൻ അധ്വാനിച്ചുണ്ടാക്കിക്കൊണ്ടുവരുന്ന തുക ലോനപ്പൻ നിർദ്ധയം കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ടിരുന്നു. അത് കാണുമ്പോൾ ആന്റപ്പന്റെ ഹൃദയം തകർന്നു പോകും. എത്ര അധ്വാനിച്ചാലാണ് ആ കാശുണ്ടാവുക? അതാണ് ഒരു വിലയുമില്ലാതെ അപ്പൻ കിണറ്റിൽ എറിഞ്ഞു കളയുന്നത്. ഒരു ദിവസം അപ്പനെ തടയാൻ അവൻ ശ്രമിച്ചു. അപ്പാ എന്താടാ ലോനപ്പ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എല്ലാ ദിവസവും ഈ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരണ പണം കിണറ്റിൽ എറിഞ്ഞു കളയാൻ നിനക്ക് ഭ്രാന്തുണ്ടോ? ഇവൻ പഠിക്കണം അപ്പ. കാശിന്റെ വില, അധ്വാനത്തിന്റെ വില. ഇവൻ അധ്വാനിച്ച പണമായതുകൊണ്ടാ ഇവന് പൊള്ളിയത്. എനിക്ക് മനസ്സിലായപ്പ അധ്വാനത്തിന്റെ വില. എനിക്ക് മനസ്സിലായി.
അങ്ങനെ ആ ചെറുപ്പക്കാരൻ അധ്വാനത്തിന്റെ വിലയും പണത്തിന്റെ മൂല്യവും തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. ചീത്ത കൂട്ടുകെട്ടുകൾ മനുഷ്യനെ വഴിതെറ്റിക്കുമെന്നും ലഹരി അവന്റെ യുക്തിബോധത്തെ എടുത്തു കളയുമെന്നും ഈ കഥ പറയും. വരും തലമുറകൾക്ക് വേണ്ടി തണൽമരം നട്ടുപിടിപ്പിക്കുന്ന അപ്പാപ്പനും വലിയൊരു സന്ദേശം കാഴ്ചവെക്കുന്നു. നന്മ തേടുന്ന മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.